ശോഭ എന്നു പേരുള്ളത് കൊണ്ടാണോ എന്തോ കേരളത്തെക്കുറിച്ചാണ് കർണാടക ബി ജെ പി എം പി ശോഭ കരന്ത്ലജയ്ക്ക് എപ്പോഴും സംസാരിക്കാനുള്ളത് ഇവിടെയുള്ള ശോഭ ചേച്ചിയെ പോലെ തന്നെയാണ് വർഗീയത വിദ്വേഷം മണ്ടത്തരം ഇതൊക്കെ തന്നെയാണ് ട്രേഡ് മാർക്ക് മലപ്പുറത്തെ കുറ്റിപ്പുറത്ത് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച ഹിന്ദുക്ക് ഹിന്ദു കുടുംബങ്ങൾക്ക് കുടിവെള്ളം നിഷേധിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത ട്വീറ്റ് ചെയ്തതിന് ഈ പുള്ളിക്കാരിക്കെതിരെ കേരള പോലീസ് കേസ് വരെ എടുത്തതാണ് എന്നിട്ടും നാവിന്റെ പ്രശ്നം അങ്ങോട്ട് മാറുന്നില്ലെന്നാണ് തോന്നുന്നത് ഇപ്പോൾ മലയാളികൾക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗത്തിലൂടെയാണ് ഇവർ സ്റ്റാർ ആവാൻ ശ്രമിക്കുന്നത് കർണാടകത്തിലേക്ക് വരുന്ന മലയാളികളെ സൂക്ഷിക്കണമെന്നും കർണാടകയിലേക്ക് കുടിയേറ്റുന്ന കുടിയേറുന്ന മലയാളികൾ കൊറോണ വൈറസ് കൊണ്ടുവരുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെന്നുമാണ് കരുൺ പറഞ്ഞത് മലയാളികൾ ജില്ല സന്ദർശിക്കുന്നതിന്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് അവർ വിനോദസഞ്ചാരത്തിനായി മാത്രം കർണാടകയിലേക്ക് വരുന്നവരല്ല പല കാരണങ്ങൾക്കായി വരുന്നവരാണ് എന്തുകൊണ്ടാണ് മലയാളികളുടെ എണ്ണം ജില്ലയിൽ ഇത്രയധികം വർദ്ധിക്കുന്നത് എന്തിന് എന്നതിന് വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് ശോഭാ കരന്ദ്ജെ പറയുന്നത് കൊറോണയെക്കാൾ അപകടകാരിയായ വൈറസാണ് ബി ജെ പി അതുകൊണ്ടാണ് കേരളം നിങ്ങളെ അടുപ്പിക്കാത്തതും കൊറോണയും കൊണ്ട് അങ്ങോട്ട് വന്ന നിങ്ങളെ കണ്ട് കൊറോണ പേടിച്ചോളൂ പിന്നെ ഒരു രോഗത്തിന്റെ പേരിൽ മനുഷ്യന്മാരെ അധിക്ഷേപിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന പണിയല്ല രാജ്യത്തിന്റെ പേര് വാനോളം ഉയർത്തിയ നിരവധി സ്ത്രീകളുടെ ചരിത്രമുണ്ട് വെറുതെ ശോഭ അവരെ കൂടി പറയിപ്പിക്കരുത് ഏത് വലിയ പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കേരളത്തിന് കരുത്തുണ്ട് എന്നാൽ കേരളത്തെ അപമാനിക്കുന്ന ഇത്തരം വൃത്തികെട്ട പ്രസംഗങ്ങളുമായി വന്നാൽ അധികകാലം നിങ്ങൾ അതിജീവിക്കില്ല